ഹൈ എവ്രി വൺ, പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 26-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. 7-ാം ക്ലാസ് തീരാറായി, കുറച്ച് ക്ലാസ്സും കൂടെ ബാക്കിയുള്ളൂ. അതോടുകൂടി നമ്മൾ 7-ാം ക്ലാസ് തീരും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് SCRT ക്ലാസ് തീർക്കാം. SCRT ക്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രിലിംസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ടാണ് നമ്മൾ SCRT വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കുന്നത്. അതായത് SCRT ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തത്. പക്ഷേ ഇതിന് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും. എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്നും വരും. ഇനി നമുക്ക് നെക്സ്റ്റ് മന്ത് മുതൽ സയൻസും തുടങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്താണ്? ഇന്ദിരാ കോൾ ആണ്. ഓക്കെ, ഇന്ദിരാ കോൾ ആണ് ഇന്ത്യയുടെ വടക്കേ അറ്റം. നെക്സ്റ്റ്, ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നതോ? ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് എന്നാണ്. ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം. വടക്കേ അറ്റം ഇന്ദിരാ കോൾ. ഇത് മാറിപ്പോകാതിരിക്കാൻ പോയിന്റ് എന്ന് നിങ്ങൾക്ക് കാണാം. പോയിന്റ് എന്ന് പറയുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഓർത്ത് വെച്ചാൽ മതി അല്ലേ. ഫുൾ സ്റ്റോപ്പ് എന്താണ്? എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇടുന്നതാണ് ഫുൾ സ്റ്റോപ്പ്. അപ്പൊ തെക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻഡിലാണ്. അപ്പൊ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു പോയിന്റ് ഉണ്ടാകുമെന്ന് ഓർത്ത് വെച്ചാൽ ഇന്ദിരാ പോയിന്റ് ആണ് തെക്കേ അറ്റം എന്ന് ഓർത്ത് വെക്കാം. ജസ്റ്റ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം. ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്നത് എന്താണ്? കിബിത്തു ആണ്. കിബിത്തു. ഓക്കെ, കിഴക്കേ അറ്റം കിബിത്തു. കിഴക്കും കീയും തമ്മിൽ കണക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? കിബിത്തു കിഴക്കേ അറ്റത്താണെന്ന് കിട്ടും. നെക്സ്റ്റ്, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എന്താണ്? ഗുഹാർ മോത്തി ആണ്. ഗുഹാർ മോത്തി അല്ലെ, ഗുജറാത്ത് മോദി എന്നോർത്ത് വെച്ചാൽ മോദിയുടെ നാടാണ് ഗുജറാത്ത്. അപ്പൊ ഗുജറാത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്ത്, പടിഞ്ഞാറൻ ഭാഗത്താണ് ഗുഹാർ മോത്തി. ഓക്കെ, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോളാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാററ്റം ഗുഹാർ മോത്തിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഏതാണെന്നാണ് ചോദിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഹിമാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ മടക്കു പർവ്വതം ഏതാണെന്നാണ് ചോദിച്ചത്. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ മടക്കു പർവ്വതമാണ് ഹിമാലയം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ മടക്കു പർവ്വതം ഹിമാലയം. നെക്സ്റ്റ്, ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വത നിര. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാലയം. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാലയമാണ്. ഓക്കെ, എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മറന്നുപോകില്ല. പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകും. ഓക്കെ, ഇന്ന് പഠിച്ച കാര്യം ഇന്നും നാളെയും മറ്റന്നാളും പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ വീക്ക്ലി നിങ്ങൾ ആ വീക്ക് പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ എല്ലാം മറന്നുപോകും. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. നെക്സ്റ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയുണ്ടായ പർവ്വത നിരയാണ് ഏത്? ഹിമാലയം. ഓക്കെ, ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയിട്ടാണ് എന്തുണ്ടായത്? ഹിമാലയം ഉണ്ടായത്. നെക്സ്റ്റ് നോക്കാം, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഏതാണെന്നാണ് ചോദിച്ചത്? ഹിമാദ്രിയാണ്. ഓക്കെ, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാദ്രി. നെക്സ്റ്റ്, ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വത നിര ഏതാണെന്നാണ് ചോദിച്ചത്. ഏറ്റവും നോർത്ത് ആയിട്ടുള്ള, ഏറ്റവും വടക്കായിട്ടുള്ള പർവ്വത നിര ഏതാണ്? ഹിമാദ്രി തന്നെയാണ്. ഓക്കെ, ഹിമാദ്രിയാണ് ഏറ്റവും വലുതും ഏറ്റവും വടക്കേ അറ്റത്തുള്ളതും, ഹിമാദ്രിയാണ്. നെക്സ്റ്റ് നോക്കാം, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വത നിര. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതും ഏതാണ്? ഹിമാദ്രി തന്നെയാണ്. ഓക്കെ, ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. ഏറ്റവും വടക്ക് ഭാഗത്ത്, ഏറ്റവും നോർത്ത് ഭാഗത്താണ് ഹിമാദ്രി ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹിമാലയ നിരകളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത്, ഏറ്റവും ഉയരം കൂടിയത് എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്. നെക്സ്റ്റ്, ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്തായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകൾ എന്താണെന്നാണ് ചോദിച്ചത്. ഏതാണ് ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്നത്? സിവാലിക്കാണ്. സിവാലിക്കാണ് ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്തായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകൾ, സിവാലിക്. നെക്സ്റ്റ് നോക്കാം, എവറസ്റ്റ്, കാഞ്ചൻജംഗ, നങ്ക പർവ്വതം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ,
നംഗാ പർവ്വതം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. അല്ലെ, ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രിയാണ്. അപ്പോൾ എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റും കാഞ്ചൻജംഗയും എല്ലാം എവിടെയായിരിക്കും? ഹിമാദ്രിയിൽ തന്നെയായിരിക്കും. അങ്ങനെ തന്നെ കണക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് നോക്കാം, കാശ്മീർ, കുളു, കാംഗ്ര എന്നീ തായ്വരകൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര. കാശ്മീർ, കുളു, കാംഗ്ര എന്നീ തായ്വരകൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര ഏതാണ്? ഹിമാചലാണ്. ഹിമാചൽ, ഓക്കെ. കാശ്മീർ, കുളു, കാംഗ്ര എന്നീ തായ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര രാജ്യങ്ങളാണ് ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്നത്? എത്ര രാജ്യങ്ങളാണ് ഹിമാലയവുമായിട്ട് അതിർത്തി പങ്കിടുന്നത് എന്നാണ് ചോദിച്ചത്? 6 രാജ്യങ്ങളാണ്. ഓക്കെ, 6 രാജ്യങ്ങളാണ് ഹിമാലയവുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണെന്നാണ് ചോദിച്ചത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് കെ ടു. മൗണ്ട് കെ ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഓക്കെ, മൗണ്ട് കെ ടു. നെക്സ്റ്റ്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇവിടെ ചോദിച്ചത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതെന്നാണ്. അതേതാണ്? കാഞ്ചൻജംഗയാണ്. ഓക്കെ, കാഞ്ചൻജംഗയാണ്. മൗണ്ട് കെ ടു എന്ന് പറയുന്നത് തർക്കത്തിലിരിക്കുന്ന പ്രദേശത്തുള്ളതാണ്. എന്നാൽ കാഞ്ചൻജംഗ എന്ന് പറയുന്നതാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ, കാഞ്ചൻജംഗ. നെക്സ്റ്റ് നോക്കാം, മൗണ്ട് കെ ടുവിന്റെ നീളം. മൗണ്ട് കെ ടുവിന്റെ നീളമാണ് ചോദിച്ചത്. 8611 meters ആണ്. ഓക്കെ, 8611 meters ആണ് മൗണ്ട് കെ ടുവിന്റെ നീളം. 8611 meters. നെക്സ്റ്റ്, കാഞ്ചൻജംഗയുടെ നീളമാണ് ചോദിച്ചത്. കാഞ്ചൻജംഗയുടെ നീളം എത്രയാണ്? 8598 meters ആണ്. ഓക്കെ, 8598 meters. ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും. ഒരുപാട് തവണ, എത്ര തവണ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, മൗണ്ട് എവറസ്റ്റിന്റെ നീളം. മൗണ്ട് എവറസ്റ്റിന്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചത്. 8848 ആണ്. ഇത് വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാം അല്ലേ. 8848. 8848. നെക്സ്റ്റ് നോക്കാം, നന്ദാദേവിയുടെ നീളം. നന്ദാദേവിയുടെ നീളമാണ് ചോദിച്ചത്. നന്ദാദേവിയുടെ നീളം എന്ന് പറയുന്നത് 7817 meters ആണ് നന്ദാദേവിയുടെ നീളം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിലാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നന്ദാദേവി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. നന്ദാദേവി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡില്, കാഞ്ചൻജംഗ സിക്കിമില്. ഓക്കെ, നന്ദാദേവി ഉത്തരാഖണ്ഡ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? നന്ദാദേവി. ഓക്കെ, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ഏറ്റവും ഉയരം കൂടിയത് കാഞ്ചൻജംഗയാണ് അല്ലെ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. നെക്സ്റ്റ് നോക്കാം, മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. ഓക്കെ, നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്, നേപ്പാൾ. നെക്സ്റ്റ് നോക്കാം, കാശ്മീർ തായ്വര രൂപപ്പെടുത്തുന്ന നദി. കാശ്മീർ തായ്വര രൂപപ്പെടുത്തുന്ന നദി ഏതാണ്? ജലമാണ്. ജലം നദിയാണ് കാശ്മീർ തായ്വര രൂപപ്പെടുത്തുന്ന നദി. അപ്പൊ ഇന്ന് SCRT ബുക്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് പഠിച്ചത്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.